എത്ര ബെഡ്റൂമാണ് ഇത്? രണ്ട് ബെഡ്റൂം. രണ്ട് ബെഡ്റൂം പിന്നെ ഒരു ബാത്റൂമും ഒരു ചെറിയ കിച്ചണും അല്ലേ. എത്ര സ്ക്വയർ ഫീറ്റാ? 500 സ്ക്വയർ ഫീറ്റ്. ഇത്രയും പണി തീർന്ന് നിർത്തി വെച്ചേക്കാം അല്ലേ. ഇതിപ്പോ എത്ര രൂപ കൊടുത്തവര്? 5.5. ഇനിയിപ്പോ 600,000 രൂപയുടെ വേണം അല്ലേ. എന്താ പറ്റിയത്? അത് ഇത് കോളേജുകാരുടെ ആയിരുന്നു. ആ കോളേജുകാര് പിന്നെ 450 സ്ക്വയർ ഫീറ്റാ പറഞ്ഞു. എനിക്ക് നോക്കാനൊന്നും ആള്, ഞാനൊരു കോൺട്രാക്ടർ ഏൽപ്പിച്ചേക്കുവായിരുന്നു. പുള്ളി നമ്മൾ അറിഞ്ഞില്ല, പുള്ളി അത് ഇച്ചിരി നീട്ടി, പുള്ളിയുടെ ലാഭം പ്രതീക്ഷിച്ചായിരിക്കും. നീട്ടിയിട്ടുകൊണ്ട് അവര് വന്ന് കോളേജുകാർ വന്ന് നടന്നപ്പം 480 നിന്ന് 500 സ്ക്വയർ ഫീറ്റ് കൂടിയതുകൊണ്ട് അവര് റിജക്ട് ചെയ്തു. വെച്ചാൽ എന്റെ 25,000 രൂപ എനിക്ക് തറക്കി മാത്രമേ തന്നുള്ളായിരുന്നു, അത് തിരിച്ചു മേടിച്ചു, എന്നിട്ട് റിജക്ട് ചെയ്തു. അതറിയാതെ സംഭവിച്ചൊരു കാര്യം. പിന്നെ ഞാൻ ഇതിന്റെ ആധാരമൊക്കെ പണയം വെച്ചു, ജോലി ചെയ്യുന്നൊക്കെ കടം മേടിച്ചു. ഈ 5 ലക്ഷം രൂപ നനഞ്ഞു പോകത്തില്ലേ, അതുകൊണ്ട് ഇത്രയാക്കിട്ടത്. ഇനി ഒരു 6 ലക്ഷം രൂപ വേണം അല്ലേ ഫിനിഷ് ചെയ്യാനായിട്ട്. പേരെങ്ങനെ? എന്റെ പേര് ബിന്ദു. ബിന്ദു, ഓക്കെ. ഇവിടെ ഇവിടെ സ്ഥലം വേണിക്കണം തന്നെ അല്ലേ. മക്കള്? മക്കള് രണ്ടുപേര്. എന്താ ചെയ്യുന്നവര്? മോന് നേഴ്സിംഗ് പഠിക്കുന്നു, 3 വർഷം. മോൻ നേഴ്സിംഗ് ബാംഗ്ലൂർ. ഓക്കെ. മോള് ഡിഗ്രി പഠിക്കുന്നു എവിടെ? അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരി. ഇപ്പൊ എന്താ ചെയ്യുന്നത്? വീട്ടു ജോലി. ഭർത്താവ് വർഷങ്ങളായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു പോയതാണ്. വീട്ടിൽ കൂടെ ചെയ്താ ഇവരെ പഠിപ്പിക്കുന്നത്. ഓക്കെ. അങ്ങനെ പിള്ളേർ നല്ലൊരു പഠിക്കുന്ന പിള്ളേരായിരുന്നു. മോള് പഠിക്കുന്നതിന്റെ ബേസിലാണ് ഇത് അനുവദിച്ച് കിട്ടിയത്. മോൾ അവിടെ പഠിക്കുന്നതിന്റെ ബേസിൽ കോളേജ് അനുവദിച്ചു വന്നതായിരുന്നു. ചിറ്റിലപ്പള്ളി ഏജൻസിയും കൂടെ ചേർന്നായിരുന്നു. അപ്പൊ അവരാ ഇതിന്റെ നോട്ടോ കോളേജുകാരൊരു റെക്കമെൻഡ് ചെയ്തെന്നേ ഉള്ളു. കോളേജ് വല്ല പൈസ തന്നെ ചിറ്റിലപ്പള്ളിക്കാരൻ. അപ്പൊ അവരുടെ ഇതായിരുന്നു 450 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത്. അപ്പൊ ഇത് സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാനായിട്ട് ഒരു വഴിയില്ലായിരുന്നു അല്ലേ? ഇല്ല. മറ്റേ ഇത് വാർത്ത കഴിഞ്ഞോണ്ട് അതുകൊണ്ട് ഇനി അത് ഒരിക്കലും കിട്ടത്തില്ല. 25 ആദ്യം കിട്ടിയുള്ളു തറയ്ക്ക്, അത് തിരിച്ചു മേടിച്ചു. ഒന്ന് ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേരെ. 9447830191. ഒന്നുകൂടി പേര് പറഞ്ഞേ. ബിന്ദു. സ്ഥലം? വെണ്ണിക്കുളം. ശരി.